കർണാടക വീണ്ടും രാഷ്ട്രീയ പ്രതിസന്ധിയിലായേക്കുമെന്ന് സൂചന. ആരോഗ്യമന്ത്രി ബി ശ്രീരാമുലുവിലൂടെ ബെല്ലാരി സഹോദരന്മാരും ബി ജെ പി നേതൃത്വവുമായി പോരു തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ. താൻ പ്രതിനിധീകരിക്കുന്ന നായക സമുദായത്തിൽ നിന്നൊരാളെ ഉപമുഖ്യമന്ത്രിയാക്കില്ലെങ്കിൽ രാജിവെക്കുമെന്നാണ് ശ്രീരാമുലുവിന്റെ ഭീഷണി. ഇങ്ങനെ ഭീഷണി തുടർന്നാൽ ശ്രീരാമുലുവിന് റെഡ്ഡി സഹോദരന്മാരുടെ ഗതിയായിരിക്കുമെന്നാണ് ബി ജെ പി ഇതിനോട് പ്രതികരിച്ചത്. വ്യാഴാഴ്ച ശ്രീരാമുലു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അവർ ഞങ്ങളിൽ ആർക്കെങ്കിലും ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകട്ടെ, എനിക്കോ രമേശ് ജാർക്കിഹോളിക്കോ അല്ലെങ്കിൽ നായക സമുദായത്തിൽ നിന്നുള്ള മറ്റേതെങ്കിലും ഗോത്രവർഗ നേതാവിനോ അതല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നതിനെ കുറിച്ച് ഞാൻ ഗൗരവമായി ആലോചിക്കും. എന്നാൽ ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ശ്രീരാമുലുവിന്റെ ഭീഷണിയെന്നാണ് ബി ജെ പി നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലും സർക്കാർ ജോലിയിലും ഗോത്രവർഗ വിഭാഗത്തിന് 7.5% സംവരണം ഏർപ്പെടുത്തിയില്ലെങ്കിൽ താൻ ഉടൻ രാജിവെക്കുമെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. രാജിവെക്കുമെന്ന ഭീഷണി പതിവ് രീതിയാണെന്നും ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ റെഡ്ഡി സഹോദരന്മാരുടെ ഗതിയായിരിക്കുമെന്നും ഓർത്താൽ നല്ലതെന്നുമായിരുന്നു കർണാടക ബി ജെ പി വക്താവ് വമൻ ആചാര്യയുടെ മറുപടി. ബെല്ലാരിയിലെ റെഡ്ഡി സഹോദരന്മാരുടെ ഏറ്റവും അടുത്തയാളാണ് ശ്രീരാമുലു. അനധികൃത ഖനന കേസിൽ ഉൾപ്പെട്ട റെഡ്ഡി സഹോദരന്മാരിൽ ഒരാൾക്ക് ഇത്തവണ മത്സരിക്കാൻ സീറ്റ് പോലും ലഭിച്ചിരുന്നില്ല. ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആചാര്യയുടെ പ്രതികരണം. അതേസമയം റെഡ്ഡി സഹോദരന്മാർ ബി ജെ പിയുമായി കോർക്കാനുള്ള ശ്രമം തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ശ്രീരാമുലുവിനെ ഉപമുഖ്യമന്ത്രിയായി കാണുകയെന്നത് ബെല്ലാരിയുടെ ആവശ്യമാണെന്നായിരുന്നു റെഡ്ഡി സഹോദരന്മാരിലെ ജി സോമശേഖർ റെഡ്ഡി ദ പ്രിന്റിനോട് പറഞ്ഞത്. ആവശ്യം നടപ്പായില്ലെങ്കിൽ നായക സമുദായം ബി ജെ പിക്കുള്ള പിന്തുണ പിൻവലിക്കുന്ന സൂചനയാണ് റെഡ്ഡി സഹോദരന്മാർ ദേശീയ നേതൃത്വത്തിന് നൽകുന്നതെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നിരീക്ഷിക്കുന്നത്. കർണാടക ബി ജെ പിയിലെ ഏറ്റവും പ്രമുഖനായ നായക സമുദായ നേതാവാണ് ശ്രീരാമുലു. ഏറെക്കാലമായി ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം കരുനീക്കങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ നിലവിൽ കർണാടകത്തിന് 3 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.